പമ്പിൽ അടിക്കുന്നത് നമ്മള് എന്താ പറയാ ബാങ്കിൽ അടക്കുന്നത്, ഇതാണ് നമ്മുടെ പോളിസി. നല്ല രസമുണ്ട്, സോളാർ കിട്ടും പമ്പിൽ അടക്കുന്നത് ബാങ്കിൽ അടക്കുന്നത്. ഹായ് ഹലോ നമസ്കാരം, ഞാനിപ്പോൾ പിറവത്താണ്. പിറവത്തുന്നതിന് കാരണം എന്ന് പറയുന്നത് നിങ്ങൾ പിന്നിൽ കാണുന്നുണ്ടാവും, അത് ഒരു നെക്സോൺ ഇവി മാക്സ് ആണ്. ഇപ്പോൾ നമ്മൾ സാധാരണ വണ്ടികൾ ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങ് വിടാറാണ് പതിവ്. പക്ഷേ ചില വണ്ടികളെങ്കിലും നമ്മൾ ആ ഒരു വണ്ടി ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു ഫീഡ്ബാക്ക് എടുക്കാറുണ്ട്. അങ്ങനെ ഇന്ന് പിറവത്ത് വന്നേക്കുന്നത് ഇവി മാക്സ് ആദ്യമായിട്ട് കിട്ടിയ കുറച്ച് ആളുകളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫീഡ്ബാക്ക് ചോദിക്കാനാണ്. അപ്പോൾ വണ്ടി അവിടെ ഉണ്ട്, നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇവി മാക്സ് എടുത്തതെന്നും ഇവി മാക്സിലേക്ക് എത്താൻ എന്താണ് കാരണമെന്നുള്ളതും ഇതിൻ്റെ ആ ഒരു ഗുണങ്ങളും ഇതിൻ്റെ ഓടിക്കാനുള്ള ചിലവും അങ്ങനെ ഒരു യൂസർ പെർസ്പെക്റ്റീവിൽ കാര്യങ്ങളൊക്കെ ചോദിക്കാം. വണ്ടിപ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ വേറൊരു കാര്യം പറയാണ്ട്, അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ ഗോ മെക്കാനിക്കിൻ്റെ വർക്ക്ഷോപ്പിലാണ്. നമ്മൾ അമേസ് പണിയായിട്ട് വന്നേക്കാം. അപ്പോൾ 1000-ൽ പരം സർവീസ് ഔട്ട്ലെറ്റുകളുള്ള ഈ ഒരു ഗോ മെക്കാനിക്കിൻ്റെ ഈ ഒരു വർക്ക്ഷോപ്പിലെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്താണെന്ന് പറയാം. ബാ, പീരിയോഡിക്കൽ സർവീസ്, മെക്കാനിക്കൽ സർവീസ്, കൂടാതെ ഡെൻറ്റിങ് ആൻഡ് പെയിൻറ്റിങ്, കാർ ആക്സസറീസ്, വീൽ കെയർ, അതുപോലെ കാർ ഡീറ്റെയിലിങ് അങ്ങനെയുള്ള കാര്യങ്ങളും ഗോ മെക്കാനിക്കലുണ്ട്. കാർ AC സർവീസ് കൂടിയുണ്ട്. അതുമാത്രമല്ല, ഗോ മെക്കാനിക്കിൻ്റെ ഒരു എക്സ്റ്റൻഡ് വാറണ്ടിയുടെ കാര്യം പറയണം. പുതിയ കാറിൻ്റെ ഇതുപോലെ തന്നെ പഴയ കാറിനും ആ ഒരു വാറണ്ടി കിട്ടുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കാറിൻ്റെ ഒരു പാർട്സുകൾ മാത്രമായിട്ട് അല്ലെങ്കിൽ കാർ ഇറ്റ്സെൽഫ് ഇൻഷുർ ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, കാര്യമായിട്ട് ഹിഡൻ ചാർജൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ ഒരു പഴയ കാറാണ് വാങ്ങുന്നതെങ്കിലും പുതിയ കാർ പോലെ ആ ഒരു വാറണ്ടിയൊക്കെ കിട്ടിയിട്ട് ആ ഒരു പീസ് ഓഫ് മൈൻഡോട് കൂടി ഉപയോഗിക്കുക എന്നുള്ളത് ഗോ മെക്കാനിക്കിൻ്റെ ഒരു കാര്യമായിട്ട് പറയാം. ഗോ മെക്കാനിക്സിൻ്റെ മൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആനുവൽ മെയിൻ്റനൻസ് മെമ്പർഷിപ്പ് കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ കുറച്ച് കാശൊക്കെ ലാഭിക്കാൻ പറ്റും. എക്സ്ട്രാ ഡിസ്കൗണ്ട് ഉണ്ട്, 30 പരം സർവീസുകളുണ്ട്, എമർജൻസി സപ്പോർട്ട് ഉണ്ട്, കൂടാതെ ഫ്രീ റോഡ് സൈഡ് അസിസ്റ്റൻസ് കൂടിയുണ്ട്. അതുമാത്രമല്ല, ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ അൺകണ്ടീഷണൽ വാറണ്ടി കൂടിയുണ്ട് വണ്ടി നമ്മളിവിടെ സർവീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. 3 easy steps നമുക്ക് ഗോ മെക്കാനിക്കിൽ കാർ സർവീസ് ബുക്ക് ചെയ്യാം. അതായത് നിങ്ങളുടെ കാറ് സെലക്ട് ചെയ്യാം, നിങ്ങളുടെ ആ ഒരു സർവീസ് സെലക്ട് ചെയ്യാം. അത് മാത്രമല്ല, ഏത് ടൈം സ്ലോട്ടാണ് ആ ഒരു ടൈം സ്ലോട്ട് കൂടി സെലക്ട് ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു കാർ സർവീസ് ബുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു കാർ സർവീസിൽ 40% ലാഭമുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് മിഡിൽ മാൻ്റെ ഒരു ഇടപെടലില്ലാണ്ട് നേരിട്ടാണ് പാർട്സ് സോഴ്സ് ചെയ്യുന്നത് ഈ ഒരു ഗോ മെക്കാനിക്കിൽ. അതുമാത്രമല്ല, ജെന്യുൻ പാർട്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ വണ്ടിപ്രാന്തൻ കാണുന്ന ആളുകളാണെങ്കിൽ 1D10 എന്നുള്ള ആ ഒരു റെഫറൽ കോഡ് ഉപയോഗിച്ചാൽ 10% കൂടി ഒരു ഓഫർ കിട്ടും. അപ്പോൾ ആ ഒരു റെഫറൽ കോഡ് താഴെ ഡിസ്ക്രിപ്ഷനുണ്ട്, അത് നോക്കിയാൽ മതി. അവിടെ വന്നിട്ട് സർവീസൊക്കെ ചെയ്തോളൂ. നമസ്കാരം സാർ. ഹായ്, നമസ്കാരം. ആദ്യം സാറിനൊന്ന് പരിചയപ്പെടാം, നമുക്ക് വണ്ടി കേട്ട് അങ്ങോട്ട് ഓടിച്ചു പോകാം. ഞാൻ സാറിന് വിളിക്കാനുള്ള കാരണം ആദ്യമേ സാർ പറയുമല്ലോ അല്ലേ. ഞാൻ, എൻ്റെ പേര് സുഷൻ. ഓക്കെ. ഞാൻ പിറവം BPC കോളേജിലെ അധ്യാപകനാണ്. ഇവിടെ 26 വർഷമായിട്ട് കോതമംഗലം പിറവം യാത്രയാണ്. ഞാൻ EV മാക്സിനെ കുറിച്ച് ചിന്തിച്ചത് എൻ്റെ യാത്രാ ചെലവ് കുറയ്ക്കുക എന്നുള്ള ഒരു ദൗത്യവുമായിട്ടാണ്. ഓക്കെ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, എന്തായാലും വണ്ടി ആകുമ്പോൾ വണ്ടി നിർത്തിക്കൊണ്ട് സംസാരിക്കുന്ന രസമില്ല. നമുക്ക് വണ്ടി എടുത്ത് അങ്ങ് ഓടിച്ചു പോകാം, വണ്ടി ഓടിച്ച് സംസാരിക്കാം. ഓക്കെ. അതായത് നമ്മൾ വണ്ടി എപ്പോഴും റിവ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ഇനീഷ്യലി വന്ന ഒരു സമയത്താണ്. പിന്നെ 1-2 വർഷം കഴിഞ്ഞിട്ട് ചിലപ്പോൾ വണ്ടി എടുത്ത് ഓടിക്കാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ വണ്ടി വാങ്ങിയ ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആളുകൾക്ക് വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഒരു ഗുണമായിരിക്കും. ഇപ്പോൾ എന്ത് റേഞ്ച് കിട്ടുന്നുണ്ട്, എത്ര കോസ്റ്റ് വരുന്നുണ്ട്, പെട്രോളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് വണ്ടിക്ക് അകത്ത് സംസാരിക്കാം. ഒരു ഡ്രൈവ് പോലെ അങ്ങ് പോകാം. ഓക്കെ ഓക്കെ ഓക്കെ, വണ്ടിക്കകത്ത് കയറാം. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടില്ലേ ഓൾറെഡി. ഓക്കെ. സാറിൻ്റെ പേര് പറഞ്ഞു, വീട് എവിടെയാണ്? എൻ്റെ വീട് കോതമംഗലമാണ്. കോതമംഗലത്ത് നിന്ന് പിറവത്തോട്ട് ഒരു 26 years ആയിട്ട് പോയി വന്നുകൊണ്ടിരിക്കുകയാണ്. കാറിൽ തന്നെ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഡെയിലി ഒരു ആവറേജ് 80 kilometers എനിക്ക് ഡ്രൈവ് ഉണ്ട്. അത്രയും കാലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിക്കുകയാണ്. രാവിലെ ഒരു മണിക്കൂർ വണ്ടിയിൽ ഇരുന്നില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഇല്ല. അത് ശീലമാണ്. എൽബോർഡ് അത് പറ്റുന്നില്ല കേട്ടോ. എൻ്റെ ഇപ്പോൾ 3rd time ആണ് ഞാൻ ലൈസൻസ് റിന്യൂ ചെയ്യുന്നത്. ഓക്കെ. നമ്മൾ നോർമലി ഡീസൽ പെട്രോൾ IC എഞ്ചിൻസ് ഓടിച്ച് ശീലമുള്ള ഒരാൾക്ക് പെട്ടെന്ന് ഒരു EV വരുമ്പോൾ ഇതിനകത്ത് നമുക്കൊരു ചെറിയ ടെൻഷനുണ്ട്. സാധാരണ ഞാൻ എറണാകുളത്ത് നിന്ന് 1-1.5 മണിക്കൂർ കൊണ്ട് ഞാൻ കോതമംഗലം എത്തും. ഈ വണ്ടി പുതിയതായിട്ട് എടുത്തിട്ട് ഞാൻ കോതമംഗലം എത്താൻ 2.5 മണിക്കൂർ എടുത്തു. വളരെ സേഫായിട്ട്, വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് അറിഞ്ഞു വെച്ച തിയറികളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഓടിച്ചു പോകുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി
ഇച്ചിരി പരിചയക്കുറവുണ്ട്, അതിനെ ഒന്ന് ശരിയാക്കണം. അപ്പോൾ ഞാനൊന്ന് പരിചയം വന്നവരെ തൽക്കാലമായിട്ട് മകനും ലൈസൻസ് എടുത്ത വ്യക്തിയാണ്, എങ്കിൽ പോലും ഞാൻ ഒരു ധൈര്യത്തിന് വേണ്ടി വെച്ചാണ് കാര്യം. മെൽബോർഡ് അങ്ങനെ വെക്കുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. സ്വന്തമായിട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രം ഞാൻ വെച്ചതാണ്. മറ്റ് ഒരു ഡീസൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എനിക്കൊരു വിഷമമാണ്, മൊത്തം സൗണ്ടും ബഹളമാകെ നമ്മൾ എന്താ പറയാ, ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. ഉയ്യോ, ഒരു രക്ഷയില്ല. ഇത് പക്ക സാധനം എന്ന് പറഞ്ഞാൽ പക്കയാണ്. മോന്റെ കാര്യം പറഞ്ഞോണ്ട് ചോദിക്കാണ്, വീട്ടിലാരൊക്കെയല്ലേ? വീട്ടില് ഇപ്പോ ഞങ്ങള് എന്റെ വീട്ടില് മകൻ, രണ്ട് മക്കളാണ് ഉള്ളത്. മകൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, മറ്റൊന്നുണ്ട് മകളെ പഠിച്ച് ബികോം കംപ്ലീറ്റ് ചെയ്തു, മോള് ടെൻത്തിലാണ്. വൈഫ് ഇവിടെ ടി എൻ ജക്കബ് മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിലെ അധ്യാപികയാണ്. ഡെയിലി ഞങ്ങൾ ഒന്നിച്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ്. അപ്പോൾ ഡെയിലി ഇങ്ങനെ വരുന്ന എക്സ്പെൻസസ് ഏകദേശം അറൌണ്ട് ഒരു 15,000 rupees അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതെങ്ങനെയെങ്കിലും റെഡ്യൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ ഫസ്റ്റ് നെക്സോൺ ഇവി ലോഞ്ച് ചെയ്ത സമയം മുതൽ ഇതിനെ കുറിച്ച് സ്റ്റഡി ചെയ്ത് നെറ്റിലും ബാക്കി കിട്ടാവുന്ന ഫീഡ്ബാക്ക് മുഴുവൻ നടത്തി. പക്ക പ്രൂവൺ ട്രാക്ക് റെക്കോർഡുള്ള ടാറ്റ നെക്സോൺ ഇവിനെ കുറിച്ച് ഞങ്ങൾക്ക് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല. ഓക്കെ, നെക്സോൺ ഇവിയിലേക്ക് വരുന്നതിന് മുന്നേ, ഇതിന് മുന്നേ ഇപ്പോൾ ഇത്രയും വർഷത്തെ ഡ്രൈവിംഗ് പരിചയമൊക്കെ പറഞ്ഞു. മുന്നേ ഓടിച്ചത് വണ്ടികളൊക്കെ ഏതൊക്കെ, എത്ര ദൂരമൊക്കെ യാത്ര ചെയ്യലുണ്ടായിരുന്നു? ആക്ച്വലി ഞാനൊരു മാരുതി ഫാൻ ആയിരുന്നു. ഓക്കെ, പക്ഷെ ഈ ടാറ്റ നെക്സോൺ ഇവി വന്നതിന് ശേഷം ഞാൻ ടാറ്റയെ ആദ്യമായിട്ടാണ് ഞാൻ എന്റെ ഫാമിലിയിലോട്ട് ഞങ്ങൾ കടത്തിയത്. അപ്പോ എന്താ കാരണം എന്ന് പറഞ്ഞാൽ, ഇവി അത്രമാത്രം പ്രൂവൺ ട്രാക്ക് റെക്കോർഡുള്ള ഒരു വണ്ടിയാണ്. നമ്മൾ എന്താ പറയുക, അത്രയേറെ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എന്താ പറയുക, ഒട്ടിയും തന്നെ പ്രിപ്പയർ ചെയ്താണ്. നമ്മുടെ അനിൽ കുൽക്കർണി സാറിന്റെ മുഴുവൻ വീഡിയോസും ഞാൻ കമ്പ്ലീറ്റ് കണ്ട് ഞാൻ കംപ്ലീറ്റ് മനസ്സിലാക്കി. ഇതിനെ കുറിച്ച് എനിക്കൊരു ഭയം ഇല്ല. ആ നോർമൽ കേസിനകത്ത് ഒരു വ്യക്തി ഈ വി ഇത് ഓടുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻസോടെ ഉണ്ട്. എനിക്ക് ഒരു കൺഫ്യൂഷൻ ഇതിനകത്തില്ല. അപ്പൊ ഞാൻ എന്റെ ചോദ്യം വന്നത് വരാൻ പോയത്, പെട്രോളിൽ നിന്ന് ഇവിയിലേക്ക് മാറിയപ്പോ എനിക്ക് എന്റെ ക്വസ്റ്റ്യൻസ് കുറച്ചുണ്ടായിരുന്നു, എല്ലാത്തിനും ഉത്തരവ് പറഞ്ഞു. എന്നാൽ കൂടി കുറച്ച് കാര്യങ്ങൾ ചോദിക്കാലോ. ഇപ്പൊ വരുമ്പോ ഒരു പേടി ഉണ്ടാവും, റേഞ്ച് ആൻസൈറ്റി ഒബിയസ്ലി ഉള്ള കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മാക്സിൽ വലിയ കുഴപ്പമില്ല, പഴയ നെക്സോണില് ഉണ്ടായിരുന്നു. അത് മാത്രല്ല, ഇപ്പൊ പെട്രോളിൽ നിന്ന് ഇപ്പൊ പെട്ടെന്ന് ഒരു ഇവിയിലേക്ക് മാറുമ്പോ കുറെ അധികം കൺസേൺസ് ഉണ്ടായില്ലേ? അത് രസകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ ഈ ഐ സി എഞ്ചിൻസിന് വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു, പെട്ടെന്ന് ഇ വിയിലേക്ക് മാറുമ്പോൾ നമുക്ക് ആങ്സൈറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഈ ആങ്സൈറ്റി എല്ലാം ഞാൻ ഈ പറയുന്ന നമ്മുടെ അനിൽ കുൽക്കർണി സാറിൻ്റെ വീഡിയോയും ആ കാര്യങ്ങളും നമ്മൾ ടാറ്റയെ കുറിച്ചുള്ള അവരുടെ ഫുൾ കാര്യങ്ങൾ ഇതേവരെ നെറ്റുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കിട്ടാവുന്ന ഫുൾ ഡേറ്റ പഠിച്ചതിന് ശേഷം ഒരു 90-95% ഏതൊരു സംശയം വന്നാലും എനിക്ക് മറുപടി പറയാൻ പറ്റും. ടെക്നിക്കൽ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി ഏത് റണ്ണിങ് ആസ്പെക്ടിലും അതിന്റെ എഫക്ട് മുഴുവൻ എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, ഒരു ഒരു ഡൗട്ട് എനിക്കില്ല. അത്ര പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് ഉള്ള ഒരു സംഭവമാണ് ഈ നെക്സോണിനെ കുറിച്ച് അരച്ച് കലക്കി കുടിച്ചിട്ട് വാങ്ങിയെന്ന്. അല്ലെങ്കിൽ നമ്മൾ ഇത് ഇത്രയും മുടക്കുന്നു വിചാരിക്കും. ഇത് ഈ മോഡൽ എടുക്കുന്നു, നെക്സോൺ ഇവി മാക്സ് എടുത്തു. മുമ്പ് ഓടിച്ചിരുന്ന വണ്ടി മാരുതി, ഏത് വണ്ടി? മാരുതി എനിക്ക് എർട്ടിഗയാണ് വർഷങ്ങളോളം ഓടിച്ചിരുന്നത്, 8 ഇയേഴ്സ് ആയിട്ട് എർട്ടിഗ തന്നെയാണ് ഓടിച്ചോണ്ടിരുന്നത്. 15,000 മാസം ചെലവിടുന്നു, 15,000 rupees ഡീസലില് കൺസ്യൂം ചെയ്യായിരുന്നു ഈ ഇവിക്ക്. ഇത് വാങ്ങിട്ട് ഒരു മാസം കഴിഞ്ഞു വിചാരിക്കുന്നു, ഒരു മാസം അല്ലേ? ഒരു മാസം ആയില്ല. ഓക്കെ, അപ്പൊ ഈ ഓടിച്ച് 20 ദിവസം 30 ദിവസം ഓടിച്ചിട്ട് എങ്ങനെയാണ് ഇതിന്റെ കോസ്റ്റ് എങ്ങനെയാണ് കവർ ചെയ്യുന്നത്? അത് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവ് ആയിരുന്നു. അതായത് 15,000 rupees ഞാൻ പെട്രോൾ ബങ്കിൽ കൊടുക്കുന്നത് ഇപ്പൊ ബാങ്കിൽ കൊടുക്കുന്നു, പമ്പിൽ അടയ്ക്കുന്നത് ബാങ്കിൽ അടയ്ക്കുന്നു, ഓട്ടോമാറ്റിക് ഇ എം ഐ ആയിട്ട് അങ്ങ് അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 8 ഇയേഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ പമ്പിൽ നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് നമുക്ക് ബാങ്കിൽ അടച്ചു കഴിയുമ്പോൾ ഇത് നമ്മുടെ സ്വന്തം മാറും. ഞാൻ ഒരു 5,000 രൂപയും കോൺട്രിബ്യൂട്ട് ചെയ്ത് ഇ എം ഐ അങ്ങ് അടയ്ക്കുക, അപ്പൊ നമ്മുടെ വണ്ടി സ്വന്തമാവേ. ശരിയാണ്, നല്ലൊരു കാൽക്കുലേഷൻ ആണ്. ഇപ്പൊ അത് മാത്രല്ല, ഇവി എന്ന് പറഞ്ഞ സെഗ്മെന്റ് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈയിടെ ഓടിച്ച വോൾവോടെ XC40 റീചാർജ് ഒക്കെ ഇവിയുടെ ഒരു പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതും അത്യാവശ്യം പവർ ഒക്കെ ഉള്ള വണ്ടിയാണ്. ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അതായത് അപ്പാർട്ട് ഫ്രം ദ ഡ്രൈവ്, ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് 4 റീജൻ മോഡുണ്ട്, റീജനറേഷൻ മോഡുകളുണ്ട്. അപ്പൊ നമ്മള് റീജനറേഷൻ ഒന്നും വേണ്ടാന്ന് വളരെ സ്പീഡിൽ പോകണമെന്നുണ്ടെങ്കിൽ റീജനറേഷൻ ഇല്ലാണ്ട് നമുക്ക് പോകാം. നമ്മൾ മറ്റേ ഗിയറുള്ള വണ്ടികൾ ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്തുള്ളൊരു നമുക്ക് ആ വണ്ടി ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പിടുത്തം കിട്ടാനായിട്ട് നമ്മൾ റീജൻ മാക്സിമം കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ട ഒരു വിഷയം പോലും ഇതിനകത്ത് വരുന്നില്ല. സഡൻ ബ്രേക്കിന്റെ
ഒരു അവസ്ഥ മാത്രമേ ബ്രേക്ക് കൊടുക്കേണ്ടുള്ളൂ. ഒരു ത്രീ ലെവൽ റീജനറേഷനിൽ പോയി കഴിഞ്ഞാൽ ബ്രേക്ക് വേണ്ട. സിംഗിൾ പെഡൽ അതിന് ഒരു കൺഫ്യൂഷനും ഇല്ല. അപ്പൊ നമ്മൾ ബ്രേക്ക് പിടിച്ച പോലെ നമുക്ക് ലാവാണല്ലേ സംസാരിച്ചല്ലേ. മാരുതിക്ക് നമുക്ക് സർവീസ് കോസ്റ്റ് 20,000-40,000 അതിനൊക്കെ ഭയങ്കര സർവീസ് കോസ്റ്റ് തന്നെയാണ്. റണ്ണിങ് കോസ്റ്റ് ഓൺ ആൻ ആവറേജ് ഞാൻ ഉപയോഗിച്ചുകൊണ്ട് എർട്ടിഗയ്ക്ക് 2 rupees 25 paise ആണ് റണ്ണിങ് കോസ്റ്റ് മാത്രം പെർ കിലോമീറ്റർ പ്ലസ് ഡീസൽ കോസ്റ്റ് വേറെ. പക്ഷെ നമുക്ക് ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ടയർ തേയ്മാനം മാത്രമേ ഉള്ളൂ. ബ്രേക്ക് പാഡ് ബ്രേക്ക് നമ്മൾ റീജൻ ഇട്ട് കഴിഞ്ഞാൽ ബ്രേക്കും വേണ്ട. അങ്ങനെ ഒരു കൺഫ്യൂഷൻ, അങ്ങനെ ഒരു പാഡ് നമുക്ക് ലാഭിക്കാം. വണ്ടി മേടിച്ചിട്ട് ഇത്ര ദിവസം ആയിട്ടുള്ളൂ, ആ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അറിഞ്ഞ കാര്യങ്ങളെക്കാൾ കൂടുതൽ എന്തെങ്കിലും ഡിസ്കവറി ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പറയുമ്പോൾ ഈ വണ്ടി, ഈ ടാറ്റ നെക്സോൺ ഇവി മാക്സ് അല്ലെങ്കിൽ 2.0, ഈ വണ്ടി 40.5 kW ബാറ്ററി അതിനകത്ത് ഇരിക്കുന്നത്. ടോട്ടലായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് 40,500 watts ആണ്. അപ്പൊ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വണ്ടിയിൽ 40,500 watts ഉണ്ട്. നമുക്ക് ഒരു കിലോമീറ്റർ ഓടാനായിട്ട് എത്ര വാട്ട്സ് വരുന്നു എന്ന് കൃത്യമായിട്ട് നമ്മുടെ മീറ്റർ കൺസോളിൽ കാണുന്നുണ്ട്. ആവറേജ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ വീട്ടിൽ ഒരു ബൾബ് ഇട്ട് 100 wattsന്റെ ഒരു ബൾബ് ഇട്ട് കഴിഞ്ഞാൽ എത്ര മണിക്കൂർ കിട്ടും നമുക്കറിയാം. 100 wattsന്റെ ബൾബ് ഒരു മണിക്കൂർ ഇട്ടാൽ എത്ര കൺസ്യൂം ചെയ്യുന്നു നമുക്ക് അറിയുന്ന പോലെ തന്നെ ഈ വണ്ടി ഒരു കിലോമീറ്റർ ഓടാൻ എത്ര വാട്ട്സ് ആണ് നമുക്ക് കറക്റ്റ് മീറ്ററിൽ കാണാൻ പറ്റും. ഇത് കമ്പനി പറയുന്നത് 40,500 watts വണ്ടി 93 wattsൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഓടിച്ചിട്ടുണ്ട്. 437 അവരുടെ AIR സർട്ടിഫിക്കേഷൻ വെച്ചിട്ട് ഈ പറയുന്ന മലയിൽ കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഡെയിലി ഡ്രൈവിങ്ങിനകത്ത് എനിക്ക് 122 വരെയും താഴ്ത്തി എനിക്ക് കിട്ടിയിട്ടുണ്ട്. 122 വരെ വന്നിട്ടുണ്ട്. അതനുസരിച്ചുള്ള മൈലേജ് ആണ് വരിക. അതെ, ഇപ്പൊ നമ്മൾ റഫായിട്ട് ഓടിച്ചിട്ടുണ്ടെങ്കിൽ മൈലേജ് കുറയും. എത്ര റഫായിട്ട് ഓടിച്ചാലും ടാറ്റ നെക്സോൺ ഇവി മാക്സ് എന്റെ ഒരു അഭിപ്രായത്തിൽ 275 താഴെ പോവില്ല, 300 താഴെ പോവില്ല. അങ്ങനെ ഓടിക്കുമ്പോൾ നമ്മൾ എത്ര കാണിക്കുക? അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 135 watts per kilometer ആണെങ്കിൽ ഈ വണ്ടി കറക്റ്റ് 300 kilometer. ഓക്കെ, അപ്പൊ നമ്മൾ സ്പോർട്സ് മോഡിൽ ഓടിക്കുകയാണെങ്കിൽ 200 ആവും. ഇല്ല, 200 ഒരിക്കലും എന്തായാലും സ്പോർട്സ് മോഡിൽ ഇട്ടാകത്തില്ല. എന്തായാലും എങ്ങനെ സ്പോർട്സ് മോഡിൽ ഇട്ടാലും നമുക്ക് 250 താഴെ പോലും വണ്ടിയുടെ മേലെ പോകില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ വണ്ടി എടുത്തപ്പോ സംസാരിച്ച് പറഞ്ഞില്ല, ഒരു ചാർട്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. ആ ചാർട്ടിനെ കുറിച്ച് പറയാം. ചാർട്ട് എന്തായാലും സൈഡിൽ കാണിക്കട്ടെ. ഓക്കെ ഓക്കെ, അത് ഞാൻ ചാർട്ട് എന്ന് പറഞ്ഞത് ഈ വണ്ടിയുടെ 40,500 watts ആണ് വണ്ടിയിൽ മൊത്തം സ്റ്റോർ ചെയ്യുക. അപ്പൊ നമ്മളെ ഡ്രൈവിംഗ് ആണ്, നമ്മളാണ് ഈ വണ്ടിക്ക് എത്ര മൈലേജ് വേണം തീരുമാനിക്കുന്നത്. നമ്മൾ സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ വാട്ട്സ് പെർ കിലോമീറ്റർ കൂടും, അതനുസരിച്ച് നമ്മുടെ ഈ വണ്ടിയുടെ റേഞ്ച് കുറയും. അപ്പോ നമ്മൾ വളരെ സ്ലോ ആയിട്ട് നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ വണ്ടി ഓടിച്ചിട്ടുണ്ട്, അതനുസരിച്ച് നമുക്ക് അതിന്റെ റേഞ്ച് കിട്ടും. ഇപ്പൊ കൃത്യമായിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് 135 watts per kilometer ഒരു നോർമൽ വ്യക്തിക്ക് ഡെയിലി യൂസേജ് സാധ്യമാവും. അങ്ങനെയാണെങ്കിൽ പെർഫെക്റ്റ് 300 kilometers ഇവി മാക്സിന് കിട്ടിയിരിക്കും. നമ്മൾ ഐ സി വണ്ടി ഓടിക്കുന്ന ആൾക്കാർ ആക്സിഡന്റ് അമർത്തി ചവിട്ടി സാധാരണ ഓടിക്കും, ഫ്യൂൽ കിട്ടാനൊക്കെ വേണ്ടി ചവിട്ടുള്ളൂ. ആ ഒരു മൈൻഡിൽ ഓടിക്കുന്ന ആളുകൾക്കും ഇതൊക്കെ സാധ്യമാണ്, അത് കൂടുതൽ മൈലേജ് കിട്ടുന്നുണ്ടോ? അത് രസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഈ നമ്മൾ ഈ എന്താ പറയാ, ഈ ഇവി വണ്ടിക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് ഓരോ കിലോമീറ്റർ ഓടിക്കുമ്പോൾ കറക്റ്റ് ഫീഡ്ബാക്ക് നമുക്കിവിടെ അറിയാം. സാധാരണ നമ്മൾ ഒരു ഐ സി എഞ്ചിൻ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് വണ്ടി എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്നില്ല, യാതൊരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്നില്ല. അത് കാണിക്കുകയായിരിക്കും, പക്ഷെ എന്നാലും നമുക്ക് അത് കൃത്യമായിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് നമുക്ക് ഓരോ മൊമെന്റിലും നമുക്ക് വണ്ടി എൻജോയ് ചെയ്ത് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കി ഓടിക്കാൻ പറ്റും. റിയൽ ആയിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഇവി തന്നെ ഓടിക്കണം. സംശയമില്ലാത്ത കാര്യമാണ്. ഡെയിലി 80 kilometer ഓടിക്കണം. അപ്പോൾ ഇത് ചാർജിംഗ് പാറ്റേൺ എങ്ങനെയാണ്? ചാർജിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞാൻ 135 എന്താ പറയാ 135 watts per kilometer വെച്ചാണ് എനിക്ക് 300 mileage കിട്ടും. എനിക്ക് ഡെയിലി 80 kilometers വെച്ചാണ് വരിക. ഞാൻ 3 ദിവസം കഴിയുമ്പോൾ ഞാൻ ചാർജ് ചെയ്യും. 240 ആയി കഴിഞ്ഞാൽ ഞാൻ ചാർജ് ചെയ്യും. അങ്ങനെ വന്ന് എന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 80 kilometers എനിക്ക് 4 ദിവസം പോയി വരാൻ പറ്റും, വളരെ കംഫർട്ടബിൾ ആയിട്ട് പോയിട്ട് വരാൻ പറ്റും. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ടൊരു കാര്യത്തിന് എങ്കിലും പോകണമെങ്കിൽ ഞാൻ ഒരു 20 ഒരു 80 എങ്കിലും നമ്മൾ ഇതിനകത്ത് റിസർവ് വെക്കുന്നുണ്ട്. ഒരു 250-240 ആ റേഞ്ചിന്റെ ഉള്ളിൽ ഞാൻ വണ്ടി
വേണ്ടി ചാർജ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അല്ല, ഫുൾ ആയിട്ട് തീരാൻ പോകുന്നില്ല. അതായത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫുൾ ബാറ്ററി തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 40 വാട്ട്സ് ആണ് 40 യൂണിറ്റ് എടുക്കുക. അപ്പൊ നമുക്കിപ്പോ ഒരു 75% തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അനുസരിച്ച് 30 യൂണിറ്റ് എടുക്കുന്നുള്ളൂ. മനസ്സിലായി. അപ്പൊ കോസ്റ്റ് എങ്ങനെ ഇലക്ട്രിസിറ്റി ആണോ യൂസ് ചെയ്യുന്നത്? വേറെ എന്തെങ്കിലും അത് പറയുമ്പോൾ വളരെ രസകരമായ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്നറിയാം. ഈ മാക്സ് ഇത് EV വണ്ടികൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സോളാർ ഓൺ ഗ്രിഡും കൂടി ഉണ്ടെങ്കിൽ അതൊരു ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. നമ്മളെ സംബന്ധിച്ച് ആദ്യം വണ്ടി മേടിച്ച ആൾക്കാർക്ക് ഭയങ്കര ഗുണമായിരുന്നു. AC ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു. അതായത് EV ചാർജിങ് കോസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ പിന്നെ എല്ലാം കോസ്റ്റ് ആയി. 7 രൂപയ്ക്കാണ് യൂണിറ്റിന് ഫാസ്റ്റ് ചാർജ്. അതെ അതെ അതെ. അപ്പോ ഇത് കൂടി കൺസിഡർ ചെയ്യണം. അതെ അതെ അതെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോ ഒരു 3 കിലോവാട്ടിന്റെ ഒരു ഓൺ ഗ്രിഡ് ചെയ്യാൻ ഒരു 1,40,000 സംതിങ് വരുള്ളൂ. ഏതായാലും നമ്മൾ EV എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1,40,000 കൂടി നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ സീറോ ഫ്യൂൽ കോസ്റ്റ് ആണ് വരിക. വീട്ടിലെ കറന്റ് കൂടി അതിനകത്ത് പോകും. ഒന്നുമില്ല, കോസ്റ്റ് ഇല്ല, കോസ്റ്റ് ഫ്രീ. ഇനിയിപ്പോ നെക്സോൺ EV യൂസ് ചെയ്യുന്ന കുറെ ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടി. ഉദാഹരണം പറഞ്ഞാൽ കോസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞു, യൂസ് ചെയ്യാൻ സുഖമാണ്, NVH ഒന്നും നോക്കണ്ട, റാറ്റലിംഗ് കാര്യങ്ങളൊന്നും ഇല്ല, സൈലന്റ് ആണ്, സംസാരിച്ചിട്ട് പോവാം അല്ലേ. നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടോ പറയാനായിട്ട്? ഞാൻ എന്താ പറയാ, ഒരു 8 മാസത്തെ ഒരു റിസർച്ച് കൊണ്ട് എനിക്ക് ഇതേവരെ ഒരു നെഗറ്റീവ് പോലും എനിക്ക് ഇതിനകത്ത് പറ്റില്ല. ഞാൻ ഇതിനു മുമ്പ് പേടിച്ചിരുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ആ ഗണ്ണ, നമ്മളെ ഇത് ചാർജിങ് ഗണ്ണ് ഉരിപ്പോരുന്നില്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ ആരോ നെഗറ്റീവോടെ പറഞ്ഞു. പക്ഷെ അത് മണ്ണ് കയറി, പക്ഷെ അത് റെക്ടിഫൈ ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. കാരണം എനിക്ക് അതുമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. ഈ വേരിയന്റിലേക്ക് എത്തിയത്, ഈ വേരിയന്റിലേക്ക് അത് എന്താ പറയാ, ഈ ടാറ്റേനെ ഞാൻ എന്താ പറയാ ഒരു ചെറുതായിട്ട് ഫാനാകാനായിട്ട് തുടങ്ങി. അപ്പൊ ഓട്ടോമാറ്റിക്കലി ടാറ്റയെ കുറിച്ച് പഠിച്ചു പഠിച്ചു വന്നു കഴിഞ്ഞാൽ ഈ EV യെ കുറിച്ച് മനസ്സിലാക്കി വന്ന് ഞാൻ ടാറ്റ നെക്സോൺ EV ആ പഴയ മോഡല് ഞാൻ ബുക്ക് ചെയ്തിരുന്നു. അത് ഒരു 3-4 മാസം വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇവരുടെ പുതിയ അനന്യ മോഡൽ, അപ്പൊ ഇവരെന്തോ ഒരു മോഡൽ വരുന്നുണ്ട് എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇവരുടെ ഫുൾ ലോഞ്ച് എപ്പോഴും ഞാൻ കണ്ടോണ്ടിരിക്കുക. അപ്പൊ ഇതിന്റെ ലോഞ്ച് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ആ ലോഞ്ച് 11 മണിക്കായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ ആലോചിച്ച് ഒരു 2 മണിക്കൂറിനുള്ളിൽ ഞാൻ ഈ വണ്ടി ബുക്ക് ചെയ്തു. എന്നെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്കൊരു പ്രൂവൻ ട്രാക്ക് റെക്കോർഡ് ഉണ്ട് നമുക്ക് ടാറ്റ നെക്സോൺ EV. അപ്പോൾ ഒരു കൂടിയൊരു മൈലേജ് വേർഷൻ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും അതിനകത്ത് നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല. അത് ശരി. ഒരു സംശയമില്ലാണ്ട് ഞാൻ അപ്പൊ തന്നെ ബുക്ക് ചെയ്ത് നമുക്ക് വണ്ടി കിട്ടുകയുണ്ട്. ആദ്യം കിട്ടിയ ബാച്ചിൽ ഒന്നാമത്തെ വണ്ടിയാണിത്. പക്ഷേ ഇത് ടോപ്പിന്റല്ല. ഞാൻ കോസ്റ്റും കൂടി പരിഗണിച്ചിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്തത് കേട്ടോ. ഓക്കെ. ഇനി 8 വർഷം ബാറ്ററി വാറണ്ടി ഒക്കെ ഉണ്ട്. 8 വർഷം ബാറ്ററി വാറണ്ടി. 8 വർഷം എന്ന് പറഞ്ഞാൽ 1,60,000 കിലോമീറ്റേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ നോർമലി ഒരു ഡീസൽ വണ്ടി ഓടിക്കുവാണെങ്കിൽ 10 രൂപ പെർ കിലോമീറ്റർ അല്ലെങ്കിൽ വണ്ടിക്ക് വരും. അപ്പൊ നമുക്ക് 1,60,000 നമ്മൾ എന്താ പറയാ ഓൺ ഗ്രിഡ് സോളാറും കൂടി ഉള്ളതുകൊണ്ട് 1,60,000 കിലോമീറ്റർ ഓടുമ്പോൾ തന്നെ നമുക്ക് 16 ലാക്സ് നമുക്ക് തിരിച്ചു വരും. അതിന് ഞാനൊരു സംശയമില്ലാത്ത. ശരി. പിന്നെ ഒരു കാര്യം, ബാറ്ററി ഡീഗ്രേഡേഷൻ ഒറ്റ സിംഗിൾ ബാറ്ററി അല്ലല്ലോ, ചെറിയ ചെറിയ സെല്ലുകൾ നമുക്ക് സീരിയസ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഇപ്പൊ ബാറ്ററി എന്തെങ്കിലും കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സെല്ല് മാത്രം മാറിയാൽ മതി, എന്തായാലും 1,60,000 വരെ നമ്മൾ ടെൻഷൻ ഫ്രീ ആണ്. അത് കഴിഞ്ഞ് നമുക്കിപ്പോ 8 ഇയേഴ്സിന് ശേഷം ഇതിലും ലേറ്റസ്റ്റ് ആയിട്ട് ടെക്നോളജി വരും. അപ്പൊ നമ്മൾ ആ സമയത്ത് ആ സെല്ല് മാത്രം മാറി, ആ പറഞ്ഞ ആ എന്റയർ ബാറ്ററി സെല്ല് നമുക്ക് മാറ്റി കളയുന്നതിന് ഈ പറയുന്ന കോസ്റ്റുകളൊന്നും ഒന്നും വരാനില്ല. എല്ലാവരും പേടിക്കുന്നത് ഈ ബാറ്ററി 8 ഇയേഴ്സിന് ശേഷം നമുക്ക് ഭയങ്കരമായ കോസ്റ്റ് വരുന്ന പറഞ്ഞു. എന്തായാലും നമ്മൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്യും, 8 ഇയേഴ്സിന് ശേഷം ഇതിലും വലിയ ഡെവലപ്മെന്റ് വരും. നമുക്ക് എന്താ പറയാ വളരെ ഡാം ചീപ്പിനകത്ത് നമുക്ക് പറയുന്ന ഇത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും, അതിനകത്ത് സംശയമൊന്നുമില്ല. ഇല്ലല്ലേ. അപ്പൊ വേറെ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ? മഴക്കാലം ആയി കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇവരുടെ ലോഞ്ചിങ് തന്നെ കാണിക്കുന്നുണ്ട് ഇത്ര സെന്റിമീറ്റർ ഹൈറ്റിനകത്ത് നമുക്ക് ഇവിടെ വെള്ളം തീരെ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൺസേൺസ് ഒന്നും നമുക്കില്ല. ഒന്നുമില്ല, ഒന്നുമില്ല. റേഞ്ച് ആൻസൈറ്റി ഓട്ടൂല. നമ്മുടെ ഡ്രൈവിംഗ് പാറ്റേൺ ഡ്രൈവിംഗ് ബിഹേവർ അനുസരിച്ചാണ് നമുക്ക് വണ്ടി മൈലേജ് തരുന്നത്. പിന്നെ നമ്മൾ അതിനകത്ത് പറയേണ്ട കാര്യമില്ല. മനസ്സിലായി. അപ്പോ നന്നായി സംരക്ഷിച്ച് 8 വർഷം യൂസ് ചെയ്ത് പുതിയ ടെക്നോളജി ബാറ്ററി ഒക്കെ മാറി കുറെ അധികം കാലം യൂസ് ചെയ്യാൻ പറ്റേ. നല്ല വണ്ടിയാണ്, യൂസ് ചെയ്യാനുള്ള ഒരു എന്താ പറയാ ഹാപ്പിനെസ് കാണാണ്ട്. അപ്പൊ നെക്സോൺ EV ഒരു ടെസ്റ്റിമോണി അല്ലെങ്കിൽ എന്താ പറയാ ഒരു യൂസർ റിവ്യൂ ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചപ്പോ എനിക്ക് ആദ്യം കിട്ടിയ ബാച്ചിലെ മാക്സ് തന്നെ വേണം ആകേണ്ടത്. കാരണം മാക്സിന് വേണ്ടി കാത്തിരുന്ന് വാങ്ങിയ ആളുകളുള്ള ഒരാളാണല്ലോ സാറ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നു. ഈ ഒരു ഫസ്റ്റ് ബാച്ചിൽ തന്നെ ഒരു മാസത്തിനുള്ളിൽ വണ്ടി സന്തോഷമുണ്ടല്ലേ. അത് ശരി. അപ്പൊ EMI അടക്കുന്ന കാശ് മുതലായി നമ്മൾ, അതായത്
പമ്പിലടിക്കുന്നത് നമ്മള് എന്താ പറയാ ബാങ്കിലടക്കുന്നത്, ഇതാണ് നമ്മുടെ പോളിസി. നല്ല രസമുണ്ട്, സോളാർ കിട്ടും, പമ്പിലടക്കുന്നത് എല്ലാം കൂടി ഫ്രീ ആയിട്ട് ഓടിക്കാം. അതുമല്ല എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ, മനസ്സിലായി. ഒരുപാട് വേസ്റ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ടല്ലോ. മനസ്സിലായി. അപ്പോ ഇത്രയൊക്കെ എനിക്ക് ചോദിക്കാനുള്ളൂ. അതായത് എനിക്ക് ഇതിന്റെ ഇനിഷ്യലി കാര്യങ്ങളൊന്നും അറിയണമെന്നായിരുന്നു. ഞാൻ വിചാരിച്ച മുമ്പ് നെക്സോൺ ഉപയോഗിച്ച ആളാണ് മാക്സിലേക്ക് വന്നതെന്ന് വിചാരം. പെട്രോൾ വന്നാണെന്നുള്ളത് നല്ല കാര്യമാണ്. കൂടാതെ ഈ വണ്ടി ഓടിച്ച് പരിചയപ്പെടാൻ വേണ്ടി എൽബോർഡ് ഒട്ടിച്ചു എന്നുള്ളത് എനിക്ക് കൗതുകൊണ്ടാണ്. കാരണം ഈ എൽബോർഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിയമവിരുദ്ധമാണെന്നൊക്കെ ആളുകൾ പറയുമായിരിക്കും. പക്ഷേ സാറിന്റെ മോൻ ഡ്രൈവിംഗ് ഓടിക്കുന്ന വണ്ടിയാണല്ലോ, അപ്പൊ അതുകൊണ്ട് അത് വലിയ വിഷയമല്ല. കാരണം മോൻ വേണ്ടി അടിച്ച എൽബോർഡ് സാറോട് യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. എനിക്ക് എന്തെങ്കിലും സന്തോഷമായി, കാരണം നിങ്ങളുടെ യാത്ര ചെയ്യാൻ പറ്റിയാലും കാര്യങ്ങൾ അറിയാൻ പറ്റില്ലൊക്കെ. സാറിന് എന്തെങ്കിലും പറയണ്ടോ? ഇനി പറയാനുള്ളത് എന്ന് പറയുന്നത് ഫൈനലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ EV അടിപൊളി വണ്ടിയാണ്, അതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. നൂറ് മാർക്ക് തന്നെ കൊടുക്കാം. നിലവിൽ നമുക്ക് ടാറ്റയുടെ 1,60,000 ഗ്യാരണ്ടി നമുക്കുണ്ട്, മോട്ടോർ വാറണ്ടി ഉണ്ട്, റേഞ്ച് ഗ്യാരണ്ടി അല്ല മറ്റേ കിലോമീറ്റർ വാറണ്ടി ഉണ്ട്. അപ്പൊ പിന്നെ നമുക്ക് 1,60,000 കുറിച്ച് നമ്മൾ വറിയുമല്ലോ വേണ്ട. അത് കഴിഞ്ഞതിന് ശേഷം പുതിയ പുതിയ ടെക്നോളജി വരുമ്പോൾ നമുക്ക് നമ്മുടെ സെല്ലുകൾ മാറ്റണം നമ്മള്. അപ്പൊ കുറെ കൂടി ഫ്യൂൽ എഫിഷ്യൻസി കിട്ടും. ശരി, മനസ്സിലായി. ചാനല് സബ്സ്ക്രൈബ് മറക്കരുത്, പിന്നെ ബെല്ലൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലും നോട്ടിഫിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഇഷ്ടം കാണാൻ വേണ്ടി തരാം. അപ്പൊ അടുത്തതായിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം സർ. താങ്ക് യു.